ഹായ് അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ എളുപ്പത്തിലൊരു ചിക്കൻ കറിയാണ് കാണിക്കുന്നത്. അതിനായി നമുക്കൊരു കുക്കർ എടുക്കാം. അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു വലിയ തക്കാളി അരിഞ്ഞിടാം. ഞാൻ 1/2 കിലോ ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്, അളവാണ് കാണിക്കുന്നത്. ഒരു വലിയ 2 ഉള്ളി അരിഞ്ഞതും ചേർക്കണം. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇടണം. ഉപ്പിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് ഇളക്കിയതിന് ശേഷം 2 പച്ചമുളക് കീറിയതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കുറച്ചുകൂടി ഒന്ന് ഇളക്കാം. നല്ല രുചിയാണ് ഈ ചിക്കൻ കറി. റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെയുള്ള ടേസ്റ്റാണ്. ആദ്യമായിട്ട് കുക്കിംഗ് പഠിക്കുന്ന ആൾക്കാർക്കും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. വളരെ ഈസിയാണ്, നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഉണ്ടാക്കാം. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഉള്ളി വേകുന്നതിന് വേണ്ടി 2 വിസിലിട്ടെടുക്കാം. വിസിൽ വന്നു കഴിഞ്ഞു നമുക്കിനി അത് ആവി അടഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ഉള്ളിയും തക്കാളിയും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അത് ഇളക്കിയതിന് ശേഷം നമുക്ക് മസാല ചേർക്കാം. അതിനായി 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും, ചിക്കൻ മസാല ഇല്ലെങ്കിൽ മല്ലിപ്പൊടിയും പെരിഞ്ജീരക പൊടിയും ചേർത്താൽ മതി. അതും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നല്ലോണം ഇളക്കുക. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. അതും ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി ചിക്കൻ ചേർക്കാം. ചിക്കനും ചേർത്ത് നമുക്കൊരു 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കാം. അതിനുശേഷം നമുക്ക് 1.5 കപ്പ് ചൂടുവെള്ളം നമുക്ക് ചേർക്കണം. അതും ചേർത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് വിസിലിട്ട് 2 വിസിലിട്ടെടുക്കാം. 1 ചിക്കൻ വേകുന്നതിനാവശ്യമുള്ള വിസിലിടാം. ഇത് എളുപ്പത്തിൽ ഇങ്ങനെ തയ്യാറാക്കാം. ഈ ചിക്കൻ കറി ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചിക്കൻ കറി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. Thanks for watching.
വിസിലൊക്കെ ഒന്ന് അടങ്ങിയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി റെഡിയായി. വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഗീ റൈസിനും പെറോട്ട ചപ്പാത്തി ഒക്കെ നല്ലതാണ്.